സ്റ്റാർ രജനീകാന്തിന് ഇന്ന് എഴുപതാം പിറന്നാൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം മുപ്പത്തി ഒന്നിന് നടക്കാനിരിക്കെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റേറെയാണ് തമിഴ്നാട്ടിലാകെ പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത രജനി നാളെ സിരുത്തൈശിവ സംവിധാനം ചെയ്യുന്ന അണ്ണാത്തെ പൂർത്തിയാക്കാൻ ഹൈദരാബാദിലേക്ക് തിരിക്കും മൂത്ത സഹോദരൻ എന്നാണ് അണ്ണാത്തയുടെ അർത്ഥം അറുപത് ശതമാനം പൂർത്തിയായ ചിത്രം രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കൂടി പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ഒരുക്കുന്നത് സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുമുണ്ട് സ്ത്രീകഥാപാത്രങ്ങളുമുണ്ട് വർഷങ്ങൾക്കുശേഷം ഖുഷ്ബുവും മീനയും രജനിക്കൊപ്പം അഭിനയിക്കുന്നു കീർത്തി സുരേഷുമുണ്ട് ഒപ്പം എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന തലയവർ രജനീകാന്തിന് ആയുരാരോഗ്യ സൌഖ്യം നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി ട്വിറ്റർ സന്ദേശത്തിലാണ് മോദി രജനീകാന്തിന് പിറന്നാൾ ആശംസകൾ നേർന്നത് സൂപ്പർ സ്റ്റാറിന് ആശംസകൾ അറിയിച്ച് മലയാള സിനിമാ താരങ്ങളും രംഗത്തുണ്ട് ദുൽഖർ സൽമാനും ദിലീപും ഫേസ്ബുക്കിലൂടെയാണ് താരത്തിന് ആശംസകൾ നേർന്നത് ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന ഹാഷ്ടാഗോടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ നിരവധിയാണ് എന്നാൽ ഇത്തവണത്തെ പിറന്നാളിന് പുതുമകളേറെയാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ആശംസകൾ നേർന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളും വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ മാസം മുപ്പത്തിയൊന്നിനാണ് രജനയുടെ പാർട്ടി പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനായി ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിട്ടില്ല പാർട്ടിക്ക് പതാക ചിഹ്നം തുടങ്ങിയവ അനുവദിക്കുന്നതിന് നൂറ്റി ദിവസം വരെ എടുക്കാം മാർച്ച് അവസാനം തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കും അതിനു മുൻപ് പാർട്ടിക്ക് അംഗീകാരം നേടിയെടുക്കണം അണ്ണാ ഡി എം കെ ഡി എം കെ കക്ഷികൾക്ക് ബദലായി മൂന്നാം ശക്തിയായി തന്റെ പാർട്ടി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രജനി ഡി എം കെക്കൊപ്പം നിൽക്കുന്ന അണികളെയും അടർത്തിയെടുത്താലേ രജനിക്ക് പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ അണ്ണാ ഡി എം കെ നേതാവും ചെന്നൈയിലെ മുൻ മേയറുമായ സെയ്ദ ദുരൈസാമി രജനീകാന്തിന്റെ പാർട്ടിയിൽ ചേരുമെന്നും അഭ്യൂഹമുണ്ട് രജനീകാന്ത് എന്ന നടനിലേക്ക് വന്നാൽ കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറു ഗ്രാമത്തിലേക്ക് കുടിയേറിയ മറാഠ കുടുംബങ്ങളിലൊന്നിലാണ് രജനീകാന്തിന്റെ പിതാവായ റാണോജി റാവു ഗെയ്ക്വാദ് ജനിച്ചത് കോൺസ്റ്റബിളായി ജോലി കിട്ടിയതിനെ തുടർന്ന് ബാംഗ്ലൂർ നഗരത്തിലെ ഹനുമന്ത് നഗർ എന്ന സ്ഥലത്ത് വന്ന് താമസമാക്കി ചെറുപ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ട രജനിയുടെ ജീവിതം മോശം കൂട്ടുകെട്ടിലേക്കും ദുശീലങ്ങളിലേക്കും നയിച്ചു ബാംഗ്ലൂരിലെ ആചാര്യ പഠനശാലയിലും വിവേകാനന്ദ ബാലക് സംഖിലും അടിസ്ഥാന പഠനം പൂർത്തിയാക്കിയ രചനെ സിനിമയിൽ മുഖം കാണിക്കുക എന്ന ആഗ്രഹവുമായി ചെന്നൈക്ക് വണ്ടി കയറി അടിസ്ഥാനമായി ഒരു ജോലിയില്ലാത്തത് സിനിമാമോഹം ഉപേക്ഷിച്ച് തിരികെ ഹൈദരാബാദിലേക്ക് പോകുന്നതിലേക്ക് മോഹവുമായി അലയുന്ന രജനീകാന്തിന് ഒരു ജോലി കിട്ടിയാൽ ജീവിതം മെച്ചപ്പെടുമെന്ന വീട്ടുകാരുടെ ധാരണ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടർ ജോലിയിലേക്ക് എത്തിച്ചു എന്നാൽ ജോലി തിരക്കുകൾക്കിടയിലും രജനി ശിവാജി റാവു നാടകങ്ങളിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തി മോഹം ഉള്ളിൽ കൊണ്ടുനടന്ന രജനിയെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിലേക്ക് പ്രവേശനത്തിന് സുഹൃത്തായ രാജ് ബഹാദൂർ സ്നേഹപൂർവം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത അപ്പൂർ പൂർവ്വരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ശിവാജി റാവു എന്ന രജനീകാന്ത് തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ശിവാജി റാവുവിന്റെ പേര് രജനീകാന്ത് എന്ന് മാറ്റിയതും ബാലചന്ദറാണ് ഇതേ വർഷം പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ കഥാസംഗമയാണ് രജനിയുടെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാണ് രജനിയുടെ അഭിനയ ജീവിതത്തിലെ സംഭവ ബഹുലമായ കാലഘട്ടം ബില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചത് രജനിയുടെ അഭിനയ ജീവിതത്തിലും വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രജനിയുടെ താരപരിവേഷം വാനോളം ഉയർന്നു മന്നൻ മുത്തു ഭാഷ പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർ ഏറെ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ രജനി ചിത്രമായ മുത്തു ജാപ്പനീസ് ഭാഷയിൽ ഡബ്ബു ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതി നേടി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് എന്ന ചിത്രം ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ടോപ്പ് ചാർട്ടിൽ സ്ഥാനം പിടിക്കുന്ന ആദ്യ തമിഴ് ചിത്രമായി തമിഴിനു പുറമെ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ബംഗാളി ചിത്രങ്ങളിൽ രജനി അഭിനയിച്ചിട്ടുണ്ട് അലാവുദ്ദീനും അത്ഭുത വിളക്കുമെന്ന ഐ വി ശശി ചിത്രത്തിൽ കമൽഹാസനൊപ്പം കമറുദ്ദീൻ എന്ന വില്ലനായും രജനി പ്രത്യക്ഷപ്പെട്ടു ം എന്ന മലയാള ചിത്രത്തിലും നായക വേഷത്തിൽ രജനി അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പി വി നരസിംഹറാവുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ സന്നദ്ധനാണെന്ന് രജനി പ്രഖ്യാപിച്ചത് ഏറെ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ വിവാഹിതരായ രജനീകാന്ത് ലതയെ ജീവിതസഖിയാക്കി ഐശ്വര്യ സൌന്ദര്യ എന്നിവരാണ് മക്കൾ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള കൗമുദി